കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. ഓ, എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? പിരിയാൻ നേരം. ഹോംസ് വാട്സന്റെ നേരെ വാ പൊളിച്ചൊന്ന് നോക്കി. അപ്പോൾ ഷെർലക് ഹോംസ് ആണ് അല്ലേ? അതെ സർ, ട്രാഫൽഗർ സ്ക്വയറിലാണ് കണ്ടുമുട്ടിയത്. ഒരു ഡിറ്റക്റ്റീവെന്ന് പരിചയപ്പെടുത്തി. ഇങ്ങോട്ട് ചോദ്യം വേണ്ടെന്നും സഹകരിച്ചാൽ തരക്കേടില്ലാത്ത കൂലി തരാമെന്നും പറഞ്ഞു. ആദ്യം പോയത് നോർത്താബർലൻസ് ഹോട്ടലിലേക്കാണ്. ആ മാന്യ വ്യക്തികൾ പുറത്തിറങ്ങി വണ്ടി പിടിക്കവേ അവരെ പിന്തുടർന്നു. ഇവിടേക്കാണോ വന്നത്? അത് തിട്ടം പോരാ. ഇടയ്ക്ക് വണ്ടി നിർത്തി ഒന്നര മണിക്കൂറോളം കാത്തുനിന്നപ്പോൾ കാൽനടയായി വന്ന അവരെ ബേക്കർ സ്ട്രീറ്റിലൂടെ പിന്തുടർന്നു. റീജൻ സ്ട്രീറ്റ് കടക്കാറാകവേ വേഗം വാട്ടർലൂവിലേക്ക് വിട് എന്നയാൾ പറഞ്ഞു. അവിടെ എത്താൻ 10 മിനിറ്റേ എടുത്തുള്ളൂ. എനിക്ക് 2 ഗിനി തന്നു. പുള്ളിക്കാരൻ സ്റ്റേഷനിലേക്ക് നടന്നു. നടക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഷെർലക് ഹോംസ് ആണ്. 40 വയസ്സ് തോന്നിക്കും. സാമാന്യം പൊക്കം, ചേരുന്ന വേഷം, വെട്ടിയൊതുക്കിയ താടി, മുഖം വിളറിയ മട്ട. ഓ ശരി, പൊക്കോളൂ. ദാ ഈ ഒരപ്പവൻ കൂടിയിരിക്കട്ടെ. കൂടുതൽ അറിഞ്ഞാൽ വന്ന് പറയണം. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. വാട്സൺ, നോക്കൂ, ആ താടിക്കാരൻ്റെ തന്ത്രം കണ്ടോ? നമ്മളവനെ എപ്രകാരം നിരീക്ഷിച്ചുവോ അതുപോലെ തന്നെ അവൻ മറിച്ചു. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തതും അവൻ ശ്രദ്ധിച്ചിരിക്കുന്നു. വണ്ടിക്കാരനെ ചോദ്യം ചെയ്താൽ അന്വേഷണം വഴിമുട്ടാനുള്ള യുക്തിയും അവൻ കണ്ടെത്തി. നമുക്ക് ചേർന്ന ഒരു എതിരാളി തന്നെ. വാട്സൺ, നിങ്ങളെ ഹെൻറിക്ക് കൂട്ടായി അയക്കുന്ന കാര്യം നിങ്ങൾ തിരിച്ചെത്തിയാലേ മനസ്സിലാക്കാൻ പറ്റും. ഹെൻറി ഭാസ്കർവിൽ ഡോക്ടർ മോർട്ടിമർമുത്ത് അന്ന് സ്റ്റേഷനിലെത്തി. ഷെർലക് ഹോംസ് വാട്സനെ യാത്രയയക്കാൻ കൂടെ ചെന്നു. കിട്ടുന്ന വിവരങ്ങൾ അപ്പോഴപ്പോൾ എന്നെ അറിയിക്കണം. ബാക്കിയൊക്കെ എനിക്ക് വിട്ടുതരിക, ഹോംസ് വാട്സനോട് സ്വകാര്യമായി പറഞ്ഞു. ആ ബട്ട്ലർ ബാരിമോറയും ഭാര്യയെയും പറഞ്ഞുവിട്ടാലോ? മണ്ടത്തരം, ഹോംസ് പറഞ്ഞു. അവരൊരു തെറ്റും ചെയ്യാത്തവരാണെങ്കിലോ? ഒരുപക്ഷെ വല്ല കൈയും അവർക്കുണ്ടെങ്കിലോ? ചാടിക്കയറി കൈവിട്ട് കളയുന്നത് ബുദ്ധിയല്ല. അവിടെ ഒരു കുതിരക്കാരനും ചതുപ്പിലെ 2 കൃഷിക്കാരുമുണ്ട്. പിന്നെയുള്ളത് ഡോക്ടർ മോർട്ടിമർ. കക്ഷിയുടെ ഭാര്യയെക്കുറിച്ച് അറിവൊന്നുമില്ല. പിന്നെയുള്ളത് അടുത്ത വീട്ടുകാരൻ സ്കേപ്പിൾട്ടൺ എന്ന പ്രകൃതി നിരീക്ഷകനും സുന്ദരിയായ സഹോദരിയും. ലേഫ്റ്റർ ഹാളിലെ ആ ഫ്രാങ്ക്ലൻഡിനെയും നമുക്കറിയില്ല. പിന്നെയുമുണ്ട് ചില വീട്ടുകാർ. ഇവരെയൊക്കെ നിരീക്ഷിക്കുക. ആവശ്യത്തിനുള്ള ആയുധം കരുതിയിട്ടുണ്ടല്ലോ? റിവോൾവർ. ഹോംസ് മോർട്ടിമറിനരികിലെത്തി. വിശേഷം വല്ലതും? ഇല്ല, മോർട്ടിമർ പറഞ്ഞു. ഞങ്ങളെ ആരും പിന്തുടരുന്നില്ല എന്നുറപ്പാണ്. നിങ്ങൾ ഹെൻറിയെ പിരിയാതെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഞാൻ കോളേജ് ഓഫ് സർജൻസിലെ മ്യൂസിയത്തിലേക്ക് പോയിരുന്നു. പാർക്കിൽ ചിലവഴിച്ചു, ഹെൻറി പറഞ്ഞു. അത് വേണ്ടായിരുന്നു, ആ ഒറ്റയ്ക്കുള്ള പോക്ക്. ആ ഉപയോഗിച്ച മറ്റേ ബൂട്ട് കിട്ടിയിരുന്നോ? ഇല്ല. ട്രെയിൻ മെല്ലെ നീങ്ങിത്തുടങ്ങി. ഹോംസ് കൈവീശവി. പിശാചുപാതയുള്ള ചതുപ്പിലേക്ക് രാത്രി പോകാതിരിക്കാൻ കരുതൽ വേണം. വാട്സൺ ഹോംസിനെ തന്നെ നോക്കിയിരുന്നു. പുറത്തെ പ്രകൃതിയും കാഴ്ചകളും കണ്ട് അവർ സന്തോഷിച്ചു. ഹെൻറിക്ക് എല്ലാം ഒരു ഓർമ്മ പുതുക്കൽ പോലെ. കേട്ടോ വാട്സൺ, ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിലും സുന്ദരമായൊരു പ്രദേശം വേറെ എങ്ങുമില്ല. ഹെൻറിക്ക് ഭാസ്കർവിലിനെക്കുറിച്ച് മങ്ങിയ ഒരു ഓർമ്മയെ ഉണ്ടാകൂ. കുഞ്ഞുനാളിൽ വിട്ടുപോയതല്ലേ? എൻ്റെ പിതാവ് തെക്കുഭാഗത്തൊതുങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു. അച്ഛൻ മരിച്ചു. എനിക്ക് പിന്നെ ഭാസ്കർവിൽ ഹാൾ കാണാനുമായില്ല. പിന്നീട് പോയത് അമേരിക്കയിലേക്ക്. എനിക്കും വാട്സണും കാണാനിരിക്കുന്നതൊക്കെ പുതിയ കാഴ്ചകൾ തന്നെ. നമ്മൾ ആ ചതുപ്പ് പ്രദേശത്ത് എത്താറായോ മോർട്ടിമർ? മോർട്ടിമർ ദൂരേക്ക് കൈ ചൂണ്ടി. ദാ ആ കാണുന്നത് തന്നെ, വലിയ ചാരക്കൂന പോലെ ഒരു മല അവിടെ തെളിഞ്ഞു. പതിയെ വണ്ടി നിന്നു. അവരെ എതിരേൽക്കാൻ എന്നതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും ഒപ്പം പോർട്ടർമാരും എത്തി. ഗേറ്റിനരികിൽ നിന്ന് കറുപ്പ് വേഷമിട്ട കാവൽക്കാർ ആ വണ്ടി യാത്രക്കാരെ തുറച്ചു നോക്കി. പുറത്തുനിന്നും ചുളിഞ്ഞ മുഖമുള്ള വണ്ടിക്കാരൻ സലാം വെച്ചു. വണ്ടി മെല്ലെ നീങ്ങി. പുൽമേടകൾക്കിടയിലെ മനോഹരമായ വസതികൾ. ആ ഗ്രാമത്തിൻ്റെ പിന്നാമ്പുറത്താണ് ചാരക്കുന്നുകൾക്കിടയിലെ പരന്ന ചതുപ്പ് പ്രദേശം. വശത്തേക്കുള്ള വീഥിയിലേക്ക് വണ്ടി തിരിഞ്ഞു. ഇടവഴികൾ താണ്ടി നീങ്ങവേ അന്തിവെയിൽ വട്ടത്തിൽ ചുറ്റുവട്ടത്തെ ചെടിപ്പടർപ്പുകൾ ശോഭയുള്ളതായി. ഇനി ഒരു കയറ്റം, പിന്നെ ഒരു കലുങ്ക്. പതചിതറുന്ന അരുവികൾക്കിടയിലൂടെ വണ്ടി നീങ്ങി.
ഇവിടെ പുഴയും റോഡും പുളഞ്ഞു പുളഞ്ഞു കിടക്കുന്നു. അത് കണ്ടോ മോട്ടിമർ തിടുക്കത്തിൽ അവിടേക്ക് കഴിച്ചൂണ്ടി. ചതുപ്പ് ഭൂമിക്കപ്പുറത്ത് കുന്നിന്മേൽ കുതിരപ്പുറത്ത് ഒരാൾ, ഒരു പ്രതിമ പോലെ. തോക്ക് ചൂണ്ടുന്നത് നമ്മുടെ വഴിയിലേക്കാണ്. വണ്ടി ഓടിച്ചിരുന്ന പെർക്കിൻസും അത് കണ്ടു. പ്രിൻസ്റ്റൗണിൽ നിന്ന് ജയിൽ ചാടിയ സെൽഡൺ എന്ന കൊലപ്പുള്ളിയാണ് അയാൾ. പിടിച്ചു കൊടുക്കുന്നവർക്ക് 5 പവൻ എന്നാണ് അറിയിപ്പ്. നോട്ടിംഗ് ഹിൽ കേസിലെ പ്രതിയാണ്. ഹോംസ് ഇടപെട്ട ഒരു കേസായിരുന്നു അത്. ആ കേസിനെക്കുറിച്ച് വാട്സന് ഓർമ്മയുണ്ട്. പൈശാചികമായ കൊലപാതകമെങ്കിലും പ്രതിയുടെ ബുദ്ധിസ്ഥിരതയിൽ സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചു. ശിക്ഷ ജീവപര്യന്തമായി ചുരുങ്ങി. തണുപ്പുള്ള കാറ്റ്. വണ്ടി കയറ്റം കയറുമ്പോൾ ആ മലനിരകൾക്കിടയിൽ ചുറ്റിത്തിരിയുകയാണ് സെൽഡൺ എന്ന പുള്ളി. ചതുപ്പുകൾക്കിടയിൽ എവിടെയോ ആ വേട്ടപ്പട്ടി പിശാചു. തണുപ്പിൽ നിന്നും ആശ്വാസം കിട്ടാൻ ഹെൻറി കോട്ട് ഒന്ന് മുറുക്കിയിട്ടു. അകലെയുള്ള അരുവികൾക്ക് മീതെ ശോണിമ വിതറി സൂര്യൻ മറയുകയാണ്. കരിമ്പാറുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന പാത. വളർച്ച മുരടിച്ച ചില ഓക്കുമരങ്ങൾക്കിടയിലൂടെ ആ ഗോപുരം തെളിഞ്ഞു. വണ്ടിക്കാരൻ പറഞ്ഞു, സ്ഥലമെത്തി. അതാ ഭാസ്കർവിൽ. ഒരു തുരുമ്പിച്ച ഗേറ്റിൻ്റെ തൂണുകൾക്ക് മേലെ കാവലായി കുടുംബചിഹ്നമായ കരടിത്തലകൾ. ഹെൻറി കൗതുകത്തോടെ നോക്കി. പഴയ ലോഡ്ജ് ബിൽഡിങ്ങിനപ്പുറത്ത് പണിതീരാത്ത പുതിയ കെട്ടിടം, സർ ചാൾസിൻ്റെ പൂവണിയാത്ത സ്വപ്നങ്ങളിൽ ഒന്ന്. വണ്ടി ഗേറ്റ് കടന്നു. കരിയിലകൾ കലപില കൂട്ടി ചക്രങ്ങളെ പൊതിഞ്ഞു. ഇരുട്ടുപരത്തിയ വൃക്ഷങ്ങൾക്കിടയിൽ ഒരു തുരങ്കം പോലെ വഴി. മങ്ങിയ വെളിച്ചത്തിന് മുന്നിൽ അവ്യക്തമായി കണ്ട ആ ഭാർഗവി നിലയം ഹെൻറിയിൽ ഭയമുളവാക്കി. ഇവിടെ ആപൽ സൂചന അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഹെൻറി പറഞ്ഞു. വഴിയൊക്കെ നന്നാക്കി ഇലക്ട്രിക് വിളക്കുകൾ തൂക്കണം. അവിടമാണോ ഇവിടം എന്ന് തോന്നിപ്പോകണം. പുൽപ്പരപ്പിലൂടെ പൂമുഖ നടയിലേക്ക് വണ്ടി നീങ്ങി. ചുമരിലേക്ക് പടർന്നു കയറിയ വള്ളികൾ, ഗോപുരങ്ങൾക്കിരുഭാഗത്തും പുതിയ കരിങ്കൽ കെട്ടിടങ്ങൾ, അടുക്കളയിലെങ്ങോ അരണ്ട വെളിച്ചം, പുകക്കുഴലിലൂടെ പുക. കടന്നുവരൂ. വണ്ടിക്കരികിലെത്തിയ കിളരം കൂടിയ മനുഷ്യൻ ഭാസ്കർവിൽ ഹാളിലേക്ക് സ്വാഗതമരളി. ഹാളിലെ മങ്ങിയ പ്രകാശത്തിനരികിൽ നിന്നുമെത്തിയ വനിത വണ്ടിയിലെ സാധനങ്ങൾ പെറുക്കാൻ കിളരമുള്ള മനുഷ്യനെ സഹായിച്ചു. ഇനി എനിക്ക് പോകാമല്ലോ, ഡോക്ടർ മോർട്ടിമർ പറഞ്ഞു. ഭാര്യ കാത്തിരിക്കും. ബാരിമോർ വേണ്ടതൊക്കെ ചെയ്തു തരും. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഗുഡ് ബൈ. ഹെൻറി വാട്സനുമൊത്ത് ഹാളിലേക്ക് പ്രവേശിച്ചു. ഒരു കരച്ചിൽ പോലെ ആ വാതിൽ. കനത്ത തുലാങ്ങളും തട്ടുമുള്ള ഉയർന്നവരിടം. കൂറ്റൻ ഫയർപ്ലേസിന് പിന്നിൽ എരിയുന്ന കനലുകൾ. തണുത്ത കൈ ഒന്ന് ചൂടുപിടിപ്പിച്ചു. ഉയരമുള്ള ജനലുകൾക്ക് മേൽ മാൻതലകൾ. നേർച്ചുമരിൽ നടുക്ക് കുടുംബചിഹ്നമായ കരടിത്തല. എൻ്റെ പൂർവികരുടെ 500 ആണ്ടത്തെ ചരിത്രമുറങ്ങുന്ന വീടാണത്, ഹെൻറി പറഞ്ഞു. എല്ലാം ഭയഭക്തി ബഹുമാനത്തോടുകൂടി വേണം. പരിചയസമ്പന്നനായ നല്ലൊരു പാചകക്കാരനെന്ന് ബോധ്യപ്പെടും വിധമായിരുന്നു ബാരിമോറിൻ്റെ പെരുമാറ്റം. വെട്ടിയൊതുക്കിയ ആ കറുത്ത താടിക്കാരൻ ചോദിച്ചു, ഡിന്നർ വിളമ്പട്ടെ? ചൂടുവെള്ളം ഒരുക്കിയിട്ടുണ്ട്. തൽക്കാലം ഞാനും ഭാര്യയും വേണ്ടതൊക്കെ ചെയ്യാം. കൂടുതൽ ജോലിക്കാരുടെ ആവശ്യം പുറകെ വരും. സർ ചാൾസിന് ലളിത ജീവിതമായിരുന്നു. സാറിന് അങ്ങനെയാവില്ലല്ലോ. നിങ്ങൾ രണ്ടാളും ഉണ്ടാകുമല്ലോ. തലമുറകളായി നിങ്ങൾക്ക് ഈ കുടുംബവുമായി ബന്ധമുള്ളവരല്ലേ. നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ വിചാരം ഞങ്ങൾക്കുമുണ്ട് സർ. പക്ഷേ ചാൾസ് യജമാനൻ്റെ മരണം ഞങ്ങളെ വല്ലാതാക്കി. ആ പഴയ സ്വസ്ഥത ഞങ്ങൾക്കെന്തോ ഇപ്പോൾ കിട്ടുന്നില്ല. വിട്ടുപോകണമെന്നാണോ? എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള വക യജമാനൻ കനിഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മുറിയിലേക്ക് കയറണം സർ. കോണി കടന്ന് മുകളിൽ ഇടനാഴിയിലെത്തിയാൽ പാർശ്വങ്ങളിലാണ് മുറികൾ. അടുത്തടുത്ത മുറികളിലാണ് ഹെൻറിക്കും വാട്സനും താമസമൊരുക്കിയിരുന്നത്. മുറികൾക്ക് പഴഞ്ചൻ മട്ടില്ല. തിളക്കമുള്ള വാൾപേപ്പർ പതിച്ചിട്ടുണ്ട്. ഡൈനിങ് റൂം ഇത്തിരി മങ്ങിയ മട്ടാണ്. ആ നീണ്ട മുറിയിൽ ഗായക സംഘത്തിനുള്ള ഗാലറിയുമുണ്ട്. പുകക്കറയേറ്റ തടിത്തരങ്ങളാണ് അധികവും. ചുമർ ചിത്രങ്ങളിലധികവും മൺമറഞ്ഞവരുടെ നീണ്ട നിര. ഭക്ഷണം കഴിഞ്ഞു. സിഗരറ്റിന് തീപിടിപ്പിക്കെ ഹെൻറി പറഞ്ഞു, പൊരുത്തപ്പെട്ടു വരാൻ സമയമെടുക്കും. ഉറക്കം വരുമോ ആവോ? വാട്സന് ഉറക്കം വരുന്നുവെങ്കിൽ കിടന്നോളൂ. വാട്സൺ കിടപ്പുമുറിയുടെ ജനൽ വിരിഞ്ഞു ഒന്ന് കണ്ണുഴിഞ്ഞു. ദൂരെ കുറ്റിച്ചെടിച്ചില്ലകൾ ഉലയുന്നുണ്ട്. കാർമേഘങ്ങൾക്കിടയിൽ അമ്പിളിക്കല. ആ പാറക്കൂട്ടത്തിന് ചുവടെയാണ് വിഖ്യാതമായ ചതുപ്പു പ്രദേശം. ജനൽ വിരി താഴ്ന്നു. അതിനിടയിൽ മൂകതയെ ഭഞ്ജിച്ചുകൊണ്ട് ഒരു രോദനം കേട്ടു. അതൊരു പെണ്ണിൻ്റെ ദീനരോദനമാണ്. നിലവിളിയാകാതിരിക്കാൻ പാടുപെടും പോലെ. വാട്സൺ എഴുന്നേറ്റിരുന്നു. അത്ര ദൂരെയല്ല അതിൻ്റെ ഉറവിടം. അത് ഭാസ്കർവിലിനകത്തായിരിക്കുമോ?
കാതുകൊടുത്തു. പിന്നെയില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു.